രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. രാഹുൽ ഈശ്വർ, ഈ മെമ്മറി കാർഡ് ദൃശ്യങ്ങൾ, നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡാണ് ഇപ്പോൾ എന്തായാലും പരിശോധനയ്ക്ക് ഹൈക്കോടതിയുടെ അനുമതി, ഫോറൻസിക് ലാബിൽ പരിശോധിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. എന്താണ് രാഹുലിന്റെ പ്രതികരണം? എങ്ങനെയാണ് രാഹുൽ ഇതിനെ കാണുന്നത്? ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരാരും ദിലീപ് വിരോധികളെ പോലെ ജഡ്ജി അനുകൂലമല്ലാത്ത വിധി പ്രഖ്യാപിച്ചാൽ ജഡ്ജിയുമായി ആത്മബന്ധമുണ്ടെന്നും ജഡ്ജി കാശ് മേടിച്ചു എന്നും പണത്തിനുമെതിരെ ജുഡീഷ്യറി പറക്കില്ലെന്നും പറയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയാണ്, അതിനോട് യോജിക്കാം വിയോജിക്കാം, പക്ഷെ അതിനെ ബഹുമാനത്തോടെ കാണുന്നു. പ്രമുഖമായ ഒരു ജഡ്ജിയാണ്, അദ്ദേഹത്തിന്റെ വിധിന്യായത്തെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷെ അദ്ദേഹം തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വോളിയത്തിന്റെ ഹാഷ് വാല്യൂ മാത്രമാണ് മാറിയിരിക്കുന്നത്, ഇൻഡിവിജ്വൽ ഫയൽസിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. രണ്ട്, പൊതുജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഓൾറെഡി ഒരു എഫ് എസ് എൽ റിപ്പോർട്ട് ഉണ്ട്, അതിൽ ടാമ്പറിംഗ് നടന്നു എന്ന് പറയുന്നില്ല, അതിൽ ഏതെങ്കിലും രീതിയിൽ കോപ്പി ചെയ്തു എന്ന് പറയുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഏത് രീതിയിലും ഓരോരുത്തർക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ഹൈക്കോടതിയുടെ റൈറ്റ് ആണ്. പക്ഷേ മനഃപൂർവ്വം ഏതെങ്കിലും രീതിയിൽ കേസിനെ ഏതെങ്കിലും രീതിയിൽ ഡിലേ ചെയ്യിക്കാനുള്ള തന്ത്രങ്ങൾ ആദ്യം മുതലേ ഉണ്ട്. ഒരു കാര്യം ബഹുമാനപരസരം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, യാതൊരു ബന്ധവുമില്ല മെയിൻ കേസിനോട് എന്ന് പലതവണ ഹൈക്കോടതി വാക്കുകളാൽ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് മെയിൻ കേസിനോട് ഇതിനൊരു ബെയറിംഗ് ഇല്ല, മെയിൻ കേസിനോട് ഇതിന് ബന്ധമില്ല. സി ദിലീപിന് ഇതുമായിട്ട് എന്താണ് ബന്ധം? രണ്ട് തവണ ഒരു ദിവസം രാത്രി 9 മണിക്കും ഒരു ദിവസം രാവിലെ 11 മണിക്കും തുറന്നു പരിശോധിച്ചു എന്ന് പറയുന്നു. സി ദിലീപ് ഏത് രീതിയിലാണ് ഇതിൽ ഉത്തരവാദിയാകുന്നത്? ബഹുമാനപ്പെട്ട കോടതിയുടെ കയ്യിലിരുന്നതല്ലേ? അതുകൊണ്ട് തീർച്ചയായും എന്തായാലും ഇത് പരിശോധിക്കേണ്ടതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കുമല്ലോ ശ്രീ രാഹുൽ ഈശ്വർ കോടതി ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് എന്തായാലും അനുമതി നൽകിയിരിക്കുന്നത്. വളരെയധികം നന്ദി. ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ജോഷി ഗുരുലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ജോഷി, എന്താണ് ഇന്നിപ്പോൾ ഈ വിചാരണ കോടതി ഇത് പരിശോധിക്കേണ്ടതില്ല, അല്ലെ പരിശോധിക്കണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടുള്ള വിചാരണ കോടതി ഉത്തരവാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കുന്നത്? എന്താണ് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നത് ഈ മെമ്മറി കാർഡ് പരിശോധന സംബന്ധിച്ച്? ജോഷി കേൾക്കുന്നുണ്ടെങ്കിൽ, എന്താണ് ഇപ്പോൾ ഈ വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് മെമ്മറി കാർഡ് ഫോറൻസിക് ലാബിൽ പരിശോധിക്കാമെന്ന് ഹൈക്കോടതി പറയുമ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം എന്താണ്? ഇക്കാര്യത്തിൽ കോടതി എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വാദികളുടെയും പ്രതികളുടെയും ആവശ്യങ്ങൾ ഒരേപോലെ തന്നെ ഇക്കാര്യത്തിൽ കോടതി സാധൂകരിക്കും വിധമുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തേത്, പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ആക്രമിക്കപ്പെട്ട നടിയും പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ, അത് പുറത്തു പോയോ എന്ന സംശയമുണ്ട്, അല്ലെ ഹാഷ് വാല്യൂ മാറിയതിൽ പരിശോധന വേണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതായത് ഈ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതില്ല എന്നുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് കോടതി തള്ളിയിരിക്കുന്നു. സിംഗിൾ ബെഞ്ച് ശാസ്ത്രീയ പരിശോധന നടത്താം എന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, ഈ എട്ടാം പ്രതിയായ ദിലീപ് അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് ഈ അവസാന നിമിഷം പ്രോസിക്യൂഷൻ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുവരുന്ന മനഃപൂർവ്വമാണ്. അത് ഈ അന്വേഷണത്തെ വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ വിചാരണയെ വൈകിപ്പിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് സംശയിക്കുന്നു. ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നായിരുന്നു പ്രതിഭാഗം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ടൈം ഫ്രെയിം നിശ്ചയിച്ചിരിക്കുന്ന കോടതി 2 ദിവസത്തിനുള്ളിൽ ഇത് എഫ് എസ് എൽ ലാബിലേക്ക് അയക്കണം. ഒപ്പം തന്നെ 7 ദിവസത്തിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് കൈമാറണം. ഈ അന്വേഷണ റിപ്പോർട്ട് ആകട്ടെ മുദ്രവെച്ച കവലിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് എഫ് എസ് എൽ ലാബിൽ നിന്ന് കൊടുക്കേണ്ടത്. അത് കോടതിയിൽ മുദ്രവെച്ച കവൽ കൈമാറുകയും വേണം എന്നാണ് ഉത്തരവിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഉത്തരവിനോടൊപ്പം തന്നെ കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, വിചാരണയും തുടരന്വേഷണവും നീട്ടിക്കൊണ്ടുപോകാൻ യാതൊരു കാരണവശാലും ഇടവരരുത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇതിന്റെ വാദഘട്ടത്തിൽ കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോടും പ്രോസിക്യൂഷനും പറഞ്ഞിരുന്നു, ഈ ഇത്തരത്തിൽ ഈ ഹാഷ് വാല്യൂ മാറിയെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംശയമുണ്ടെന്നോ ഒക്കെ പറഞ്ഞ് ഈ വിസ്താരവും അന്വേഷണവും നീട്ടിക്കൊണ്ടുപോയാൽ ഈ കേസ് തന്നെ ദുർബലമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദുർബലമായി പോയാൽ അതിന്റെ ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കുന്ന കോടതി നേരത്തെ ഒരു താക്കീത് നൽകിയിരുന്നു. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിചാരണയും തുടരന്വേഷണം നീട്ടിക്കൊണ്ടുപോയിടയാവരുത് എന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. രജനി, ശരി. ജോഷി, എന്തായാലും ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയോ എന്നുള്ള കാര്യം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് കണ്ടെത്താൻ കഴിയില്ല, അതൊരു വിദഗ്ധന് മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന പ്രോസിക്യൂഷൻ ആവശ്യമാണ് എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്.